എന്നിട്ട് പറയാം ذكر الطرف من الكرام من كرامات الصحابة والتابعين صحابي غلوم تابعي غلوم آية ور قبار آلوك كي أنّا متّة كرامات غلوم دائي تند أدل پتّة چلا سمبو ونگل جان پاريو نو ينّا دهم پاريان چركي ماترم پاريان وكان سلمان وكانت ملائكة تسلم على عمران بن حسين عمران بن حسين رضي الله تعالى نو وتكيركم بولوم നടക്കുമ്പോഴുമൊക്കെ ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാം അദ്ദേഹത്തിന് വന്ന് സലാം പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ സംഭവമാണ്. മലക്കുകൾ അത് ആൾ പറഞ്ഞ നഹനു ഔലിയാക്കും ഫിൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറ എന്ന് മലക്കുകൾ പറഞ്ഞല്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, ഇസ്തിഖാമത്ത് ചെയ്യുക അതാണ് പറഞ്ഞത്, കണ്ണും കയ്യും കാതും നാക്കും മൂക്കും ഒക്കെ ആവും എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ നബിതങ്ങളുടെ ഇത്തിബായി വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിനെ അവർക്ക് സഹായികളാക്കി കൊടുക്കും. നഹ്നു ഔലിയാഉകും വിലായത്തി ദുനിയാ ഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ആ സഹായത്തിൽപ്പെട്ടതാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. വളരെ അങ്ങേയറ്റത്തെ തവക്കുലിന്റെ ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികെ വന്നുകൊണ്ട് മലായിക്കത്ത് സലാം പറഞ്ഞിരുന്നു. വിശദീകരിക്കാതെ സുപ്രസിദ്ധ സംഭവമായതുകൊണ്ട് വിശദീകരിക്കാത്തത്. വക്കാന സൽമാനു അബുദർദായി ും സഹോദര്യം സ്ഥാപിച്ച രണ്ട് സഹാബികളാണ്. മദീനത്ത് മുഹാജിരികളും അൻസാരികളും തമ്മിൽ മുആഖാത്ത് അറിഞ്ഞിട്ടുള്ള ഒരു സഹോദര്യ ബന്ധം സ്ഥാപിച്ചു. അതിൽപ്പെട്ട രണ്ടാളുകളാണ് ഇവർ, രണ്ടാളുകളാണ് സഹോദരന്മാർ. അങ്ങനെ ഒരിക്കൽ രണ്ടാളും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആലാ ഉണ്ട്, അബുദർദാ റളിയല്ലാഹു തആലാ, രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ തളികയും തളികയിലുള്ള ഭക്ഷണവും തസ്ബീഹ് അങ്ങനെ ചെല്ലുന്നു. എപ്പോഴും ചെല്ലുന്നുണ്ട് കേക്കല കറാമത്ത്, എപ്പോഴും ചെല്ലുന്നുണ്ട് വൈമിൻഷീനില്ല സബ്യബ്യാന്തി എന്ന് ഖുർആൻ പറഞ്ഞതാ. എല്ലാ വസ്തുവും അള്ളാഹുവിന് തസ്ബീഹും ഹംദും ചെല്ലുന്നുണ്ട്, പക്ഷേ കേട്ടു എന്നുള്ളതാ കറാമത്ത്. പാത്രവും പാത്രത്തിലുള്ള ഭക്ഷണവും തസ്ബീഹ് ചെല്ലുന്നത് കേട്ടു. മിണ്ടാ പ്രാണികൾ മിണ്ടാ, നിർജീവ വസ്തുക്കൾ സംസാരിക്കുക, തസ്ബീഹ് ചെല്ലുന്നത് നേരിൽ കേട്ടു. അബ്ബാദ് ബിൻ ബിഷ്ർ, ഉസൈദ് ബിൻ ഹുദൈർ രണ്ടു മഹാന്മാർ ബദരീങ്ങളിൽപ്പെട്ടവരാ. നിബിതങ്ങളുമായി രാത്രി ദീർഘനേരം സംസാരിച്ചിരുന്നു. തിരിച്ചു പോകുമ്പോൾ കൂരിട്ടുള്ള രാത്രിയാ, വെളിച്ചല്ല. വെളിച്ചല്ലാതെ നബി തങ്ങളടുത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോ ഇരുട്ടുള്ള രാത്രി നബി തങ്ങളുടെ അടുത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറിന്റെ തല ടോർച്ച് കത്തുമ്പോലെ ലൈറ്റടി. ഒരു ഒന്ന് എത്തി രണ്ടാക്കും ഉപ്പ പോവുകയാണല്ലോ. ഫലം ഇഫ്തറക്ക, രണ്ടുപേരും വീട്ടിലേക്ക് രണ്ടു വഴി തിരിഞ്ഞടുത്ത് എത്തിയപ്പോ ഇഫ്തറക്കല്ലാഹു മറ്റേയാളതും കത്തി. ഇയാളെ വടി വെളിച്ചം കത്തി, മറ്റേയാളെ വടി മറ്റും വിളിച്ചു. ഏയ് കൈവീരൽ ചൂട്ടാക്കി നാട്ടി നടന്ന ഓവർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ബേജാറാകണ്ട, അതൊക്കെ പണ്ട് തന്നെ അള്ളാഹ് റസൂലിന്റെ സഹാബാക്കൾക്ക് അള്ളാഹ് കൊടുത്തതാണ്. അവിടെ നിന്ന് അവരെ പിൻപറ്റി ജീവിക്കുന്ന പിൻഗാമികൾക്കും അള്ളാഹ് കൊടുക്കും, അതിലൊന്നും പുതുമപ്പെടേണ്ടതില്ല. ഇമാം ബുഖാരിയും മറ്റും രിവായത്ത് ചെയ്ത സംഭവമാണെന്ന് പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പിന്നെ വളരെ സുപ്രസിദ്ധ സൽക്കാര കേസ്. സൽക്കരിക്കാൻ വിളിച്ചു നബി തങ്ങൾ. ഒരു ദിവസം കുറെ വിരുന്നുകാർ വന്നു, ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി, ഒരാളെ ഭക്ഷണമുള്ളവര് ഒരാളെ കൊണ്ടുപോയി, രണ്ടാളെ ഭക്ഷണമുള്ളവര് ഒരു മൂന്നാളെ കൊണ്ടുപോകുക, അങ്ങനെ എല്ലാവരും കൊണ്ടു. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഒരു രൂപത്തിൽ മൂന്നാളെ കൊണ്ടുപോയിരുന്ന, മറ്റൊരു രൂപത്തിൽ ഏഴാളെ കൊണ്ട്. ഏതായാലും ആട്ടെ, പോകുമ്പോ അദ്രഹ്മാനെ പറഞ്ഞു എന്ന് പറഞ്ഞ വലിയ മകനുണ്ട്, മകൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ വരാൻ കാത്തിക്കണേ, ഞാൻ കുറച്ച് താമസിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളു, വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുത്തോളൂ. പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിതങ്ങളുടെ അടുത്ത് പോയി, ആ മോശം കാക്കിയാണല്ലോ. അങ്ങനെ ഭക്ഷണം അവിടുന്ന് കഴിച്ചു, ഭക്ഷണം അവിടുന്ന് കഴിച്ചു, സംസാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ സമയം വളരെ താമസിച്ചാണ്. ചെന്നപ്പം വിരുന്നുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുക, ചെന്നപ്പം അവമാശയത്തിന്ന് വെച്ചു പരിസ്കാരത്തിനോട്, അല്ല വിരുന്നുകാരെന്താ അങ്ങനെ ഇരിക്കുന്നത്, ഭക്ഷണം കൊടുത്തില്ലേ ചോദിച്ചു. അപ്പോക്ക് അബ്ദുറഹ്മാൻ പറയാ, ഞാൻ അപ്പോക്ക് വീട്ടില് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചു. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചാൽ അടി കിട്ടും. ആയിഷ ബീവിക്കൊക്കെ എത്ര പ്രാവശ്യം അടി കിട്ടീന്, അതുപോലെ തന്നെ അടി കിട്ടും എന്നറിയാ. അപ്പോ ബേ പോയിട്ട് ഒളിച്ചു. എന്തിനാ പോരുമ്പോ പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കാം, ഇന്നെ കാത്തിക്കണ്ടെന്ന്. ഭക്ഷണം കൊടുക്കാത്തതിന് ആദ്യം കിട്ടാ നിൽക്കാം, ഞാൻ പോയി ഒളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാനെന്താ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാന്ന് ചോദിച്ചു. അവരോട് പറയുകയല്ല, ഞാൻ പഠിച്ച പണി പറഞ്ഞു നോക്കി. അവര് സ്വീകരിച്ചു, നിങ്ങൾ വീട്ടുകാരൻ വന്നിട്ടേ ഭക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ വിളിച്ചു അബ്ദുറഹ്മാൻ, ഉണ്ടീല. രണ്ടാമത് വിളിച്ചു അബ്ദുറഹ്മാൻ, യാ ഉന്ദറു, അവര് തെരുവാക്ക ഏശം പിടിച്ചിട്ട്. ഒക്കുസിമു അലൈക ഇൻകുന്ത തസ്മഉ മാ ഖൂൽ, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയുന്നു, വിളിയേക്കണം എന്നാണ്. പിന്നെ കൂടി കുടുങ്ങിയല്ലോ, സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ നിവർത്തില്ല. അതിൽ വന്നിട്ട് അടി കിട്ടുന്ന ഉറപ്പാ. അപ്പൊ ആദ്യം തന്നെ വന്ന് പുറത്തി അടി കണ്ട് ആദ്യം തന്നെ പറഞ്ഞു,
നിങ്ങൾ ആ വിരുന്നുകാരോട് ചോദിച്ചു നോക്കിയാണ്. അവര് പറഞ്ഞു നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, അവര് ഭക്ഷണം തന്നു, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം വീട്ടുകാരനില്ലാതെ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞതാണ്. ആ ദേഷ്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാണ് സത്യം, ഞാൻ ആ ഭക്ഷണം കഴിക്കൂല. അപ്പ് കേട്ടപ്പം വിരുന്നുകാർ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കൂലെങ്കിൽ അള്ളാണ് സത്യം, ഞങ്ങളും കഴിക്കൂല. അപ്പം പെണ്ണുങ്ങൾ പറഞ്ഞു, നിങ്ങളാരും കഴിക്കൂലെങ്കിൽ പഠിച്ചവനാണ് സത്യം, ഞാനും കഴിക്കൂല. ഒന്നായിട്ട് സത്യം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ ശാന്തനായ മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന് വേഗം പക്വത ഒന്നും ഇത് ശരിയായില്ല. അദ്ദേഹം പറഞ്ഞു, ശരിയായില്ല, ഞാൻ ആ ദേശത്തിൽ അങ്ങനെ സത്യം ചെയ്തതാണ്, ഞാൻ എന്റെ സത്യത്തിന് കഫാറത്ത് കൊടുക്കും, ഞാൻ സത്യത്തിന് പിന്മാറാൻ ഭക്ഷണം കൊണ്ടുവരികയാണ്. അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനിരുന്ന്. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ പിടി ഭക്ഷണം ഇതിരുന്നിട്ട് ഓരോരുത്തരും വാരുമ്പോ ആദ്യം ഉണ്ടായതിന്റെ ഇരട്ടി അതിൽ വർദ്ധിക്കാം. ഒരു പിടി വാരുമ്പോ ഒരു പിടി ഉണ്ടാകുകയല്ല, ഒരു പിടി വാരുമ്പോൾ രണ്ട് പിടി അതിലുണ്ടാവുന്നു. അങ്ങനെ ഈ വീട്ടുകാരും വിരുന്നുകാരും മതിയാവുന്നത് വരെ ഭക്ഷണം കഴിച്ചപ്പോ ആദ്യത്തെതിന്റെ മൂന്നിരട്ടി ഭക്ഷണം ബാക്കി വന്നു. ഒറിജിനൽ ഉണ്ടായതിന്റെ മൂന്നിരട്ടി ഭക്ഷണം വന്നു. പിറ്റേന്ന് രാവിലെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോകുമ്പോ ഈ തളികി വെച്ചു പോയി, ഈ അത്ഭുതം കാണിച്ചു കൊടുക്കാനും പറയാനും വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് 80 ആളുകളുള്ള ഒരു സംഘം അന്ന് അതിഥികളായുണ്ട്. അവർക്കെല്ലാവർക്കും മതി വരുന്നൊരു വേ കഴിക്കാൻ ഈ ഭക്ഷണം, മൂന്നാളെ ഭക്ഷണം കൊണ്ട് 100 ആളുകൾ ഭക്ഷണം കഴിച്ചു. ഇത് പ്രസിദ്ധമായ ഇമാം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തായി ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്ത സംഭവ. ഇതൊക്കെ നിബിധങ്ങളുടെ അതേ മുജിസത്ത് ഇവിടെ സഹാബാക്കളിലൂടെ അള്ളാഹു തആല കാണിച്ചു കൊടുക്കാൻ. പിന്നെ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു കാന അസീറൻ ഇൻദൽ മുശ്രിക്കീന ബി മക്ക ശറഫല്ലാ. അറിയാലോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് അറമെന്ന് പുറത്തു കൊണ്ടുപോകണം. അതിന് നിശ്ചിത ദിവസം മഹറമായ മാസം കഴിയാൻ വേണ്ടിയിട്ട് കാത്തിട്ട് ഒരു വീട്ടിന്റെ ഒരു റൂമിൽ തടവുകാരനായി, ഏകാന്ത തടവുകാരനായി വെച്ചു. അന്ന് മക്കത്ത് മുന്തിരി തീരെ ലഭ്യമല്ലാത്തൊരു കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന്റെ റൂമിൽ എപ്പോഴും യഥേഷ്ടം ഭക്ഷിക്കാൻ ആവശ്യമായ മുന്തിരി ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ വീട്ടുകാരിയായ സ്ത്രീ പിന്നീട് മുസ്ലിമാവുകയും അവർ ഈ സംഭവം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞ മരത്തുമ്മൽ കായായി നിറച്ചോവർ എന്ന് പറയുമ്പോൾ അതൊന്നും ഓവറാണെന്ന് ആരും വിചാരിക്കണ്ട, അതൊക്കെ ഒറിജിനലാണ്. നമ്മൾ പറയുമ്പോ ഓവർ ഓവർ എന്ന് പറയുമ്പോ കേൾക്കണവർക്ക് തോന്നുന്നത് അത് പറച്ചിലിന്റെ കുറച്ച് ഓവറാണോ, പറച്ചിൽ ഓവറല്ല, പറച്ചിൽ ഒറിജിനലാണ്, ഓവറായിട്ടില്ല. കാരണം എന്താ, അതൊക്കെ അള്ളാഹു നമ്പിയാക്കൾക്കും അവന്റെ ഔലിയാക്കൾക്കും അള്ളാഹു സാധാരണയായി കൊടുക്കുന്ന കറാമത്താണ്. ഒരു ഒറ്റപ്പെട്ട അപൂർവ സംഭവമല്ല, ഔലിയാക്കന്മാർക്ക് പലർക്കും അള്ളാഹു ഉത്തരം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു, എല്ലാവർക്കും അറിയാലോ ആളാരാ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവർക്കും അവരുടെ ഒട്ടകത്തിനും ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സഹയാത്രികനായി പോയ മഹാനാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു. എന്നാ പിന്നെ ഹിജ്റയിൽ രണ്ടാളെ പേരല്ലേ കേൾക്കണുള്ളൂ, ഇവര് ഖാദിമായിട്ടാണ്, ഒറിജിനൽ യാത്രക്കാരവരാണെങ്കിലും അവരുടെ ഖാദിമായിട്ടാണ് ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ദുനിയാവ് പോയിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ച മനുഷ്യനാണ്. കച്ചവടത്തിന് പോകാറില്ല, തൊഴിലിന് പോകാറില്ല, സുഫത്തിന്റെ അഹലുകാരനായി ഓതി എൽമ പഠിക്കുക, രാവിലെ മലയിൽ പോകും, വിറക് ശേഖരിക്കും, വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിട്ടിട്ട് കിട്ടുന്നതിന്റെ പകുതി ഭാഗം കൊണ്ട് തനിക്കും കൂട്ടുകാർക്കും ഭക്ഷണത്തിന് ഉപയോഗിക്കും, ബാക്കി പകുതി സദഖാക്ക് സദഖ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഉമർ ബിൻ ഫൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബീറുമായുന സംഭവത്തിൽ കൊല്ലപ്പെട്ടു. ബീറുമായുന സംഭവത്തിൽ കൊല്ലപ്പെട്ട ഉമർ ബിൻ ഫൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മയ്യത്ത് ലോകത്താരും പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രുപക്ഷത്തുണ്ടായിരുന്ന പിന്നീട് വിശ്വസിച്ചെന്നാ തോന്നുന്നു ആമിർ ഇബ്നു തുഫൈൽ പറയുന്നു, കൊല്ലപ്പെട്ട് നിലത്ത് വീണ മഹാനായ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അന്തരീക്ഷത്തിലൂടെ മേൽപോട്ട് ഉയർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഹാനായ ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൃതശരീരം അദ്ദേഹം ഷഹീദായപ്പോൾ ബഹുമാനപ്പെട്ട മലായിക്കത്തെ പ്രത്യക്ഷമാക്കിയതാണ്. അവരെ എവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനും തിരുനിസ്ലാമിനും ചെയ്ത ഖിദ്മത്തിന്റെ വറക്കത്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ജീവിതത്തിന്റെ വറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തിനെ അയച്ച് സംരക്ഷിച്ചു. മരിച്ചതിന് ശേഷം കറാമത്ത് പോവുകയല്ല ഏറുക ചെയ്യുന്നത്, ഇനി വരുന്നു ഇഷ്ടംപോലെ സംഭവങ്ങൾ വരുന്നു. ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല അൻഹു വിധങ്ങളുടെ ഉമ്മയാണല്ലോ, പോറ്റുമ്മയാണല്ലോ, പരിചാരികയുമാണ്. അവര് ഹിജ്റ പോന്നിരുന്ന ഒറ്റക്ക, ആരുമില്ല കൂടെ.
ഒറ്റക്ക് പോരുമ്പോ നോമ്പ് നോറ്റിക്കൊണ്ടുള്ള യാത്രയാണ് വിജനമായ ഈ മരുപ്രദേശത്തിലൂടെയുള്ള യാത്രയിൽ ദാഹിച്ച് വലഞ്ഞ് തൊണ്ട വരണ്ട് മരിക്കുമെന്നൊരു ഘട്ടമെത്തി. അപ്പോഴും അവര് നോമ്പ് തുറന്നില്ല. നോമ്പ് തുറക്കാൻ ഒന്നുമില്ല കയ്യില്. പക്ഷേ നോമ്പ് തുറക്കേണ്ട സമയമായപ്പോൾ അതാണോ ഫലമാക്കാന വഖത്തുൽ ഫിത്രി വക്കാനത്ത് സ്വായിമത്തൻ നോമ്പുണ്ട്. ഇതൊക്കെ പ്രതിസന്ധിയിലും നോമ്പ് വച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ സമയത്ത് ഹെസ്സന്നലാ റസിഹ തലക്ക് മുകളിൽ എന്തോ ഒരു ശബ്ദം ചലനം കേട്ടു. ഫറഫാത്തു തല ഉയർത്തി നോക്കുമ്പോൾ ഫൈദാ ദൽവുൻ മുഅല്ലഖുൻ അന്തരീക്ഷത്തിൽ മിൽഭാഗത്തിരുന്ന് ഒരു ബക്കറ്റ് ഇതാ ഇങ്ങനെ താഴ്ന്നു വരുന്നു. ഫശരീബത്ത് മിൻഹത്ത അറവിയത്ത് ദാഹം മാറി സന്തോഷമാകുന്നത് വരെ ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു. അതല്ല പ്രശ്നം. പിന്നെ മരിക്കുന്നത് വരെ ദാഹം എന്താണെന്ന് അവരുടെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. ഹൗദുൽ കൗസർ അടിച്ചെന്നാ പറഞ്ഞതിനർത്ഥം. ഹൗദുൽ കൗസർ ഒരിക്കൽ കുടിച്ച് ദാഹം മാറ്റിയാ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. ഉമ്മുഅയ്മൻ ബീവിക്ക് പിന്നെ മരണം വരെ നിബിതങ്ങൾ വഫാത്തായി. പിന്നെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് അവർ വഫാത്താകുന്നത്. അതുവരെ പിന്നെ അവർക്ക് ദാഹം എന്താണ് എന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ദുന്യാവുന്നാണ് അതൊക്കെ. ഇനി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഫീന റളിയല്ലാഹു തആലാനു നബി തങ്ങളുടെ പരിചാരകന്മാരിൽപ്പെട്ട സഫീന മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറുൽ അസദ സിംഹം അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്നപ്പം സിംഹത്തോട് സംസാരിക്കുന്നു. ബിയന്നഹു റസൂലു റസൂലില്ലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതനാണ് അവിടുത്തെ പരിചാരകനാണ് എന്ന് പറഞ്ഞപ്പോൾ ഫമഷാമാഹുൽ അസദു സഫീന റളിയല്ലാഹുവിന്റെ കൂടെ ഈ സിംഹം കൂടെ നടന്നു. ഹത്ത ഔസലഹു മഖ്സിദഹു സഫീന റളിയല്ലാഹു തആലാന്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയി സിംഹം എത്തിക്കുന്നത് വരെ പോയി. പോരുമ്പോ ബാലാട്ടി തിരിച്ചു പോന്നു എന്ന് ചരിത്രത്തിലുണ്ട്. മുപ്പൻ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞു പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ബറാബിന് മാലിക് റളിയല്ലാഹു തആലാ സഹാബാക്കളിൽപ്പെട്ട മറ്റൊരു മഹാനാണ്. ബറാബിന് മാലിക് റളിയല്ലാഹു തആലാന്നു കാന ഇദാ ഖസമ അലല്ലാഹി അബറ ഖസമഹു ഒരു കാര്യം അള്ളാഹുവേ ഉഖ്സിമു അലൈക അലാകദ ഇന്നൊരു കാര്യത്തിൽ ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചതല്ലാതെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. വകാനാൽ ഹർബു ഇദസ്തദ്ദാല മുസ്ലിമീന ഫിൽ ജിഹാദി ശത്രുക്കളുമായുള്ള പോരാട്ടത്തിൽ കഠിനമായ യുദ്ധമാണ് മുസ്ലിംകൾക്ക് കീഴടങ്ങൂല ശത്രുക്കൾ എന്ന് തോന്നുന്ന ഏത് ഘട്ടം വന്നാലും യഖൂലൂൻ ബാക്കിയുള്ളവർ ഓടി വന്നിട്ട് പറയും യാ ബറാ അഖ്സിം അലാ റബ്ബിക് ഓ ബറാ തങ്ങളെ എങ്ങനൊന്ന് സത്യം ചെയ്തും പറയുന്നു പഠിച്ചവനോട്. ആ കഴിവ് മറ്റവർക്കില്ല. മറ്റവർക്കും ഉണ്ട് കറാമത്ത്. പക്ഷെ ഈ കറാമത്ത് ഇദ്ദേഹത്തിനാണ് ഓർത്തത്. നിങ്ങളൊന്ന് സത്യം ചെയ്ത് പറയുന്നു. ഫയഖൂലു ബറാ റളിയല്ലാഹു അൻഹു യാ റബ്ബി അഖസംതു അലൈക പടച്ചോനെ ഞാനിതാ എന്നോട് സത്യം ചെയ്ത് പറയുന്നു. ലമ്മാ മനഹതന അക്താഫഹും അവരുടെ കൈച്ചട്ടകൾ പിന്നോട്ട് കൂട്ടി പിടിച്ച് ഞങ്ങൾക്ക് നീ കീഴ്പ്പെടുത്തി താ പടച്ചോനെ സത്യം ചെയ്തു. ഫിറുസമുൽ അദവു അദ്ദേഹം സത്യം ചെയ്ത് തീരേണ്ട താമസം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി യുദ്ധം പരാജയപ്പെടും മുസ്ലിങ്ങൾ വിജയിക്കും. ഇത് സാധാരണമാ. അങ്ങനെ ഫലമാക്കാന യൗമുൽ ഖാദിസിയ രണ്ടാം ബദർ എന്ന് പറയാൻ പറ്റുന്ന ഖാദിസിയ യുദ്ധം നടന്ന സമയത്ത് അതായത് പേർഷ്യ സാമ്രാജ്യത്തിന്റെ കിരീടമിളക്കിയ ചരിത്ര പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കീഴടക്കാൻ കഴിയില്ലെന്ന് തോന്നിയ അത്രയും അപ്രാപ്യമെന്ന് വിചാരിച്ചിരുന്ന അത്രയും സുശക്തവും സുഭദ്രവുമാണ് ഖാദിസിയ എന്ന് അവിടെ യുദ്ധം എന്തും സംഭവിക്കാന്നുള്ള അവസരത്തിൽ കാല ബറാഖ് റളിയല്ലാഹു തആലാനോട് അന്നും വരെ പറഞ്ഞിരിക്കുകയാണ് യാ ബറാ അഖ്സിം അലാ റബ്ബിക എന്ന് അദ്ദേഹം പോയിട്ട് എന്ത് പറഞ്ഞു അലൈക യാ റബ്ബി ലമ്മാ മനഹതന അക്താഫും വജഅൽതനി അവ്വല ശഹീദ് അങ്ങനെ ഒന്നും കൂടി കൂട്ടിപ്പോയി അദ്ദേഹം പഠിച്ചോനെ ഇവരെ നീ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരുകയും എന്നെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഷഹീദാവുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ അതേ അത് പറഞ്ഞിട്ടില്ലേ ഇനി അന്ന് പറഞ്ഞു ഫമനഹു അക്താഫഹും അവരൊക്കെ പിന്തിരിഞ്ഞോടി പരാജയപ്പെട്ടു വഖുത്തിൽ ബറാഉ റളിയല്ലാഹു തആലാനു ഷഹീദ റളിയല്ലാഹു തആലാനു ഷഹീദായി ആ യുദ്ധത്തിൽ അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട് അവരുടെ നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ വല്ലോരു വസ്തുവിനെ കുഞ്ഞെന്ന് ചൊല്ലുകിൽ അപ്പോൾ ഒരു വാകും എന്ന് പറഞ്ഞവർ അത് കുറച്ച് ഓവറാണോ ഒട്ടു ഓവറല്ല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം അത് ഇന്നതാവട്ടെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിത്തീരും അത് അള്ളാഹ് ആക്കി കൊടുക്കുകയാണ് നമ്മളെന്തിനാ ബേജാറാകുന്നത് അങ്ങനെയുണ്ട്.